പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഈ മാസം 22%. 2021 ജൂലൈ മുതലുള്ള കുടിശ്ശിക 19%. ഈ മാസം കേന്ദ്ര സർക്കാർ ഒരു ഗഡു കൂടി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ കുടിശ്ശിക 3% കൂടി 22%. തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു. ഡി എ കുടിശ്ശിക അനുവദിക്കുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു നൽകിയ നിവേദനത്തിൽ അധിക സഹായവും അധിക കടമെടുപ്പിനുള്ള അനുമതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. സർവീസ് സംഘടനകളുടേതടക്കം 9 ഹർജികളാണ് ക്ഷാമബത്ത കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ളത്. പെൻഷൻകാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 3 ഗഡുക്കൾ നൽകിയെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ ഒരു ഗഡു പോലും ഇതുവരെ നൽകിയിട്ടില്ല. ആകെയുള്ള 4 ഗഡുക്കളിൽ ഇതുവരെയുള്ള 3 ഗഡുക്കളും കുടിശ്ശികയാണ്. നവംബറിലാണ് 4 ഗഡു നൽകേണ്ടത്. ഒരു ഗഡു ഉടൻ നൽകാനുള്ള ഫയൽ ഇപ്പോൾ ധനമന്ത്രിക്ക് മുന്നിലാണ്. അതേസമയം മെയ് മാസത്തിൽ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം ഇനിയും പൂർണ്ണമായി കൊടുത്തു തീർത്തിട്ടില്ല. ഇതിനായി 4,000 കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടുന്ന ചിലവ്. പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ്, ആശാ വർക്കർമാരുടെ 3 മാസത്തെ ഹോണറേറിയം വിതരണത്തിനായി 50.49 കോടി രൂപ അനുവദിച്ചു. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഹോണറേറിയമാണ് അനുവദിച്ചിരിക്കുന്നത്. 26,125 ആശാ വർക്കർമാർക്ക് പ്രതിമാസം 7,000 രൂപ വീതമാണ് ഹോണറേറിയം ലഭിക്കുന്നത്. കൂടാതെ അങ്കണവാടി ജീവനക്കാരുടെ ഹോണറേറിയം വിതരണത്തിനായി 10.88 കോടി രൂപ അനുവദിച്ചു. ഈ വർഷം 144.81 കോടി രൂപയാണ് ഇവരുടെ ഹോണറേറിയം വിതരണത്തിന് സംസ്ഥാന വിഹിതമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 33,115 അങ്കണവാടികളിലായി 66,000-ൽ പരം വർക്കർമാരും ഹെൽപ്പർമാരുമാണ് പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.